വെൽക്കം ടു എറ്റ് അനദർ വ്ളോഗ് ഓഫ് ലൈഫ് സ്റ്റൈൽ ബാംഗ്ലൂർ വ്ളോഗ്സ്. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് റോക്ക് റൈഡ് എസ് ടി ട്വൻറ്റിയുടെ HF എന്ന മോഡലിൻ്റെ റിവ്യൂ ആണ്. ഇന്ന് ഞാൻ പുതിയതായിട്ട് ഡെക്കത്ലോണിന്ന് വാങ്ങിയ ഒരു സൈക്കിളാണ്. ഇത് ഒരു 6 മന്ത്സ് വാറണ്ടിയോടുകൂടി കിട്ടിയതാണ്. ഇതിൻ്റെ കൂടെ തന്നെ എനിക്ക് ടൂൾ കിറ്റും വന്നായിരുന്നു. സോ നമുക്ക് എന്തെങ്കിലും അത്യാവശ്യമായിട്ട് റിപ്പയർ ആണെങ്കിൽ നമുക്ക് റിപ്പയർ ചെയ്യാൻ പറ്റും. ഇതിൻ്റെ കൂടെ ഒരു പെഡൽ കിറ്റ് വന്നു. ഇതൊരു ബ്ലാക്ക് കോമ്പിനേഷൻ ഉള്ളതാണ്. അവിടെ 3 കളറുണ്ടായിരുന്നു. റോക്ക് റൈഡർ എന്ന് പറഞ്ഞാൽ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ബ്രാൻഡാണ്. ST20 വളരെ ഫേമസ് ആണ്. ഇതിൻ്റെ LF HF ഒക്കെ ഉണ്ട്. LF എന്ന് പറഞ്ഞാൽ കൂടുതൽ വിമൻ ആണ് യൂസ് ചെയ്യുന്നത്. ഇവിടുത്തെ ഡിസ്റ്റൻസ് ലെങ്ത് തന്നെ വളരെ ഡിസ്റ്റൻസ് ഉള്ളതായിരിക്കും. ഇത് വാങ്ങിയ ഒരു 10 ഡേയ്സേ ആയിട്ടുള്ളൂ. ഇത് വളരെ കംഫർട്ടബിൾ ആണ് റൈഡ് ചെയ്യാൻ. ഇതിൻ്റെ ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിക്കാം, ഷോപ്പിൽ പോയി വാങ്ങിക്കാം. ഓൺലൈനിൽ വാങ്ങിക്കുകയാണെങ്കിൽ കുറച്ച് പ്രൈസ് കൂടുതലായിരിക്കും. ഇപ്പോൾ ഞാൻ വാങ്ങിയത് ഷോപ്പിൽ നിന്നാണ്. സോ ഷോപ്പിൽ പോയി വാങ്ങുന്നതുകൊണ്ട് തന്നെ അവരെല്ലാം ഫിറ്റ് ചെയ്ത് തരും എന്നുള്ളതാണ്. അക്സറീസ് ഒക്കെ നമ്മൾ എക്സ്ട്രാ പേ ചെയ്യണം. സ്റ്റാൻഡിനായാലും ശരി, അതിൻ്റെ പെഡൽ കിറ്റ് ആണെങ്കിലും ശരി, അതിൻ്റെ ഹാൻഡിൽ ബാർ ഫിക്സിംഗ് ആണെങ്കിലും ശരി, അതിൻ്റെ മഡ് ഗേജ് ആണെങ്കിലും ശരി, ബോട്ടിൽ ഗേജ് ആണെങ്കിലും ശരി, അതൊക്കെ എക്സ്ട്രാ നമ്മൾ പേയ്മെൻറ്റ് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ബ്രേക്ക് അഡ്ജസ്റ്റ്മെൻറ്റ്, സീറ്റൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. 3 കളറുണ്ടായിരുന്നു. റെഡ് ആൻഡ് ബ്ലാക്ക്, റെഡ് ആൻഡ് ഗ്രീൻ ആൻഡ് ബ്ലാക്ക് ആൻഡ് ബ്ലാക്ക്. ഞാൻ ബ്ലാക്ക് ആൻഡ് ബ്ലാക്കാണ് സെലക്ട് ചെയ്തത്. ഇതിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് ഒരു റിഫ്ലക്ടർ ഉണ്ട്. ഹാൻഡിൽ ബാർ ഒരു വി ഷേപ്ഡ് ആണ് വരുന്നത്. ഇതൊരു അൺ ഓക്സിഡൈസ്ഡ് അലുമിനിയം വീൽസ് വെച്ചാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. റെഡ് റിഫ്ലക്ടറാണ്. സീറ്റിൻ്റെ ബാക്കിൽ നമുക്ക് കാണാം റെഡും ബ്ലാക്കും ആയിട്ടുള്ള ഇവിടെ ഒരു റിഫ്ലക്ടറുണ്ട്. റെഡ് കളർ റിഫ്ലക്ടർ സീറ്റിൻ്റെ ബാക്കിലായിട്ടുണ്ട്. ഇതിൻ്റെ വീൽസ് എല്ലാം അത്യാവശ്യം നല്ല ഗ്രിപ്പിംഗ് ആയിട്ടുള്ള, നല്ല പെർഫോമൻസ് ആയിട്ടുള്ള വീൽസാണ്. ഇവിടെ വേണമെങ്കിൽ നമുക്ക് കാരിയറൊക്കെ ബാക്കിൽ ഫിറ്റ് ചെയ്യാം. അത് ഫിറ്റ് ചെയ്തിട്ടില്ല. പിന്നെ ഡെക്കത്തിലോണ്ട് തന്നെ ധാരാളം കളർ ഹെൽമെറ്റ്സ് ഉണ്ട്. അതായത് കുട്ടികളുടെ ഹെൽമെറ്റ്സ്, വലിയ ആൾക്കാരുടെ ഹെൽമെറ്റ്സ്, 1000 rupees എന്ന കളേഡായിട്ടുള്ള ധാരാളം ഹെൽമെറ്റ്സ് കിട്ടുന്നുള്ളതാണ്. അതിൻ്റെ ഹാൻഡിൽ ബാർ വളരെ നല്ലതാണ്. നല്ലൊരു ഷേപ്പാണ് അതിൻ്റെ ഹാൻഡിൽ ബാർ. ഇതിൻ്റെ സൈക്കിളിൻ്റെ ചെയ്സ് എന്ന് പറയുന്നത് അലുമിനിയം ചെയ്സാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ പെയിൻറ്റിങ്ങെല്ലാം അത്യാവശ്യം വളരെ നല്ലതാണ്. ഇത് എക്സസൈസ് റീഡിങ് ആണെങ്കിലും ഒരു ലോങ് റൈഡിങ്ങിനാണെങ്കിലും നമുക്ക് യൂസ് ചെയ്യാമെന്നുള്ളതാണ്. റോക്ക് റൈഡറിൻ്റെ റേറ്റ് ഓൾമോസ്റ്റ് ഒരു 10,000 നിന്ന് സ്റ്റാർട്ട് ചെയ്യും. വിത്ത് ഗിയറും വിത്തൗട്ട് ഗിയറും ഉണ്ട്. ഇത് വിത്തൗട്ട് ഗിയറാണ്. സോ സൈക്കിളിൻ്റെ ബ്രാൻഡ് എടുക്കുകയാണെങ്കിൽ 40,000 to 90,000 വരെയുള്ള സൈക്കിളും ഉണ്ട്. സൈക്കിള് ഹൈബ്രിഡ് ട്രൈബാൻ എന്ന് പറഞ്ഞ് ധാരാളം സൈക്കിൾസ് ഉണ്ട്. സോ അതിൻ്റെ സീറ്റ് കവർ വളരെ കംഫർട്ടബിൾ ആണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. പക്ഷെ നമുക്കൊരു കുറച്ച് കൂടുതൽ ഓടിക്കുമ്പോൾ നമുക്കൊരു പെയിൻ ഡിസ്കംഫോർട്ടൊക്കെ തോന്നും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു സിലിക്കൺ കവർ അറ്റാച്ച് ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ കംഫർട്ടബിൾ ആകും എന്നുള്ളതാണ്. ഇതിന് ലോക്ക് ഫ്രെയിംഡ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഫ്രണ്ട് ലൈറ്റ് ബാക്ക് ലൈറ്റ് ഒക്കെ നമുക്കൊരു ഫ്രണ്ട് ലൈറ്റ് ഒരു 700 ബാക്ക് ലൈറ്റ് ഒരു 1200 കടുപ്പിക്കുക എന്നുള്ളതാണ്. പിന്നെ നമുക്ക് അത്യാവശ്യം ഡെക്കത്രോണിൽ പോകുമ്പോൾ തന്നെ ഒരു പമ്പും കൂടെ വാങ്ങിക്കുകയെങ്കിൽ നമുക്ക് എപ്പോഴെങ്കിലും സൈക്കിളിൻ്റെ കാറ്റ് പോയാലും നമുക്ക് അങ്ങനെ ഒരു പ്രശ്നം വരുന്നില്ല. മഡ് ഗാർഡ് അല്ലെങ്കിൽ കുട്ടികളുടെ ഹെൽമെറ്റ് അങ്ങനെയെല്ലാം നമുക്ക് എക്സ്ട്രാ ഫിറ്റിംഗ് ആയിട്ട് ചെയ്യാമെന്നുള്ളതാണ്. അവിടെ ജാക്കറ്റ്, ട്രൗസേഴ്സ് എല്ലാം അവൈലബിൾ ആണ്. ഷോർട്ട്സ്, ഇത് ലോങ് റൈഡിങ്ങിനൊക്കെ പോകുന്നവർക്ക് ജെൽ ഷോർട്ട്സ്, പാഡൽ ഷോർട്ട്സ് എന്നൊക്കെ പറഞ്ഞ് ധാരാളം അവൈലബിൾ ആണ് അവിടെ. നമ്മൾ ഷോപ്പിൽ പോയി വാങ്ങുമ്പം അവർ അസംബിൾ ചെയ്ത് തരും. അതേസമയം ഓൺലൈനിൽ വാങ്ങുകയാണെങ്കിൽ നമ്മൾ തന്നെ സ്റ്റാൻഡ് ഫിക്സ് ചെയ്യുന്നതായിട്ടും നമ്മൾ തന്നെ പെഡൽ ഫിക്സ് ചെയ്യുന്നതായിട്ടും ബോട്ടിൽ ഗേജ്, അതായത് ബോട്ടിൽ എവിടെ ബോട്ടിൽ ഗേജ് വേണമെങ്കിൽ വെക്കാം, 2 ബോട്ടിൽ ഹോൾഡ് ചെയ്യാൻ പറ്റും. നമ്മളത് വാങ്ങിയില്ല. സോ അവിടെ നിന്ന് വാങ്ങുമ്പോൾ ഒരു പ്രത്യേകത പറഞ്ഞാൽ നമുക്ക് അവിടെ ചവിട്ടി കുറേ ഇത് ട്രയൽ ചെയ്ത് നോക്കി അവിടെ നിന്ന് നമുക്കൊന്ന് റൈഡ് ചെയ്ത് നോക്കി നമുക്ക് ഏതാണോ കംഫർട്ടബിൾ നമുക്ക് അതനുസരിച്ച് വാങ്ങുക എന്നുള്ളതാണ്. ഓൺലൈനിലാകുമ്പോൾ എപ്പോഴും കുറച്ച് എക്സ്ട്രാ ചാർജ് ഉണ്ടാവും എന്നുള്ളതാണ്. അക്സറീസിനൊക്കെ അത്യാവശ്യം ഡെക്കത്രോൺ പോലെ ഒരു ബ്രാൻഡഡ് സ്ഥലത്തു നിന്ന് വാങ്ങിക്കുകയാണെങ്കിൽ അക്സറീസൊക്കെ നമുക്ക് വിശ്വസിച്ച് വാങ്ങുക എന്നുള്ളതാണ്. അതിൻ്റെ വാറണ്ടിയും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഗിയർഡോ നോൺ ഗിയർഡോ നമ്മളാണ് തീരുമാനിക്കുന്നത്. ഇതേ ST20 ഗിയർഡുണ്ട്. അപ്പോൾ നമ്മളിത് എക്സ്ട്രാ ആയിട്ട് നമ്മളൊരു ഗിയർ ഇപ്പം തനിയെ കടുപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് എന്തെങ്കിലും പ്രശ്നം വന്ന് ലൈഫ് ടൈം വാറണ്ടി പോകുന്നുള്ളതാണ്. സോ നമ്മളിപ്പോൾ ഗിയർ വേണം എന്നുണ്ടെങ്കിൽ നമുക്ക് കടുപ്പിക്കാം, പക്ഷേ അതിൻ്റെ ലൈഫ് ടൈം പോകും. അപ്പോൾ നമ്മൾ ഇത് ഗിയർ വേണമെന്നുണ്ടെങ്കിൽ ST20 തന്നെ ഗിയറും ഉണ്ട്. അപ്പോൾ ഗിയർ മോഡൽ വാങ്ങുന്നതായിരിക്കും നല്ലത്. ഇതിൻ്റെ ടയർ എന്ന് പറയുന്നത് MTB ഓവർ ഡ്രൈവ് ടയേഴ്സ് ആണ്. ഇത് റഫ് റോഡിൽ വരും, നാളെ വളരെ നല്ല സ്മൂത്തായിട്ട് ഓടുന്നുള്ളതാണ്. അതിൻ്റെ യു ഷേപ്ഡ് ആണ് അതിൻ്റെ ഹാൻഡിൽ ബാർ വരുന്നത്. ഫ്രെയിമേ 2 ടൈപ്പ് ഉണ്ട്. ഹൈ ഫ്രെയിമും ഉണ്ട്, ലോ ഫ്രെയിമും ഉണ്ട്. ഇത് 26 inch ആയിട്ടുള്ള അനഡൈസ്ഡ് ബ്ലാക്ക് അലുമിനിയം സിംഗിൾ വാൾ റിം ആണ് ഇതിൽ യൂസ് ചെയ്യുന്നത്.
ആൻഡ് എം ടി ബി ഓവർ ഡ്രൈവ് ടയേഴ്സാണ്. നല്ല ഗ്രിപ്പാണിത്. ഇത് 63 inch വൈഡ് സ്റ്റീൽ ഹാൻഡിൽ ബ്രേക്ക്. ബ്രേക്കെല്ലാം നമ്മൾ എക്സ്ട്രാ ഫിറ്റ് ചെയ്തിരിക്കുകയാണ്. നോർമലി സൈക്കിൾ എടുക്കുമ്പോൾ പ്രീമിയം സബ് പ്രീമിയം എന്ന് പറഞ്ഞ് രണ്ടുണ്ട്. പ്രീമിയമിൽ വരുന്നത് സ്കോഫ്റ്റ്, ജയന്റ്. അതേസമയം സബ് പ്രീമിയം വരുന്നത് കോസ്മിക്, ഫയർ ഫോക്സ്, വിവ എന്നൊക്കെ പറഞ്ഞിട്ട്. സോ ഗിയർ സിസ്റ്റം ഓഫ് കോഴ്സ് മണി കൂടുതലായിരിക്കും നോർമൽ ഗിയർ അല്ലാത്ത ഒരു സൈക്കിളിനെ കമ്പയർ ചെയ്യുമ്പോൾ. അതിൻ്റെ മെയിൻ്റനൻസ് ചാർജും കുറച്ച് കൂടുതലായിരിക്കും. ആൻഡ് ഇത് ലൈറ്റ് വെയ്റ്റ് ആയതുകൊണ്ട് ഒരു തേരി കയറുമ്പോഴൊക്കെ വളരെ കംഫോർട്ടബിളാണ്. ഫ്രെയിം എല്ലാം വളരെ നല്ല ക്വാളിറ്റിയിലുള്ളതാണ്. സോ എപ്പോഴും നമ്മൾ ഒരു സൈക്കിൾ വാങ്ങിക്കുമ്പോൾ അതിൻ്റെ സൈസ്, അതിൻ്റെ ഫ്രെയിം, അതിൻ്റെ ക്വാളിറ്റി, അതിൻ്റെ കമ്പണൻസ് എല്ലാം നോക്കി വേണം വാങ്ങാൻ. ജോമെട്രി ഒരു അത്യാവശ്യ ഘടകം തന്നെയാണ് സൈക്കിൾ വാങ്ങുമ്പോൾ. സോ ഫ്രെയിമിൻ്റെ മെഷർമെൻ്റ് എല്ലാം ഓക്കെ ആണോ, അതിൻ്റെ ഡ്രൈവ് ട്രെയിൻ എല്ലാം ഓക്കെ ആണോ. സാധാരണ ഒരു സൈക്കിൾ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാം. റോഡ് ബൈക്കായിട്ടും ഹൈബ്രിഡ് ബൈക്കായിട്ടും മൗണ്ടൻ ബൈക്കായിട്ടും. നോർമൽ ഒരു റോഡ് ഹൈക്ക് എന്ന് പറയുമ്പോൾ ഒരു 300 kilometers വരെയൊക്കെ നോർമൽ റോഡ് ട്രാവൽ ചെയ്യുന്നതാണ് റോഡ് ബൈക്ക്. അതേസമയം എം ടി ബി ബൈക്ക് എന്ന് പറയുന്ന ഒരു മൗണ്ടൻ അതുപോലെയൊക്കെ. അതേസമയം ഹൈബ്രിഡ് ആകുമ്പം വളരെ ലോങ് റൈഡിന് മൗണ്ടൻ. എപ്പോഴും ഹൈബ്രിഡ് ആയിരിക്കും എം ടി ബിയെ കാട്ടി വളരെ കോസ്റ്റ്ലി. സോ ഫ്രെയിം അതിൻ്റെ ഹൈറ്റിനനുസരിച്ച് അതിൻ്റെ ഫ്രെയിം മാറും എന്നുള്ളതാണ്. വലിയ സൈക്കിളാവുമ്പോൾ ഫ്രെയിം കൂടി വലിയ സൈക്കിളാവുമ്പോൾ അതിൻ്റെ ഹൈറ്റും കൂടുന്നതനുസരിച്ച് അതിൻ്റെ വിലയും കൂടും. അതായത് സൈസ് ധാരാളമുണ്ട് റോക്ക് റൈഡറിന്. ഇപ്പം നമ്മൾ ഹൈറ്റ് കുറഞ്ഞ ഒരാൾക്കും ഈ റോക്ക് റൈഡർ യൂസ് ചെയ്യാം. ഇപ്പം സ്മോള്, മീഡിയം, ലാർജ്, എക്സെൽ എന്ന് പറഞ്ഞുകൊണ്ട് അലോയ് വളരെ സൂപ്പറാണ്. അതിൻ്റെ സ്റ്റീൽ ബോഡിയാണ് വരുന്നത്. അപ്പം അതിൻ്റെ വെയ്റ്റും അത്യാവശ്യം ഉണ്ടായിരിക്കും. വളരെ വെയ്റ്റൊന്നും പറയാൻ പറ്റില്ല. കാരണം ലൈറ്റ് വെയ്റ്റ് ആയിട്ട് തന്നെ നമുക്കൊരു തേരി കയറുമ്പോഴൊക്കെ വളരെ എളുപ്പമായിട്ട് ഇത് തോന്നാറുണ്ട്. കാരണം നോർമലി എന്തിനാണ് ഗിയർ വേണ്ടത്? നമുക്കൊരു തേരി കയറുമ്പോൾ കൂടുതൽ പ്രഷർ നന്നായിട്ട് ചവിട്ടേണ്ടി വരും. അതേസമയം ഗിയർഡ് വെഹിക്കിളാണെന്നുണ്ടെങ്കിൽ നമുക്കത് ഗിയർ മാറ്റി ചവിട്ടാം, അല്ലെങ്കിൽ കുറച്ച് കൂടുതലായിട്ട് ചവിട്ടേണ്ടി വരും. അത്ര വ്യത്യാസമേ വരുന്നുള്ളൂ എന്നുള്ളതാണ്. സൈക്കിളിൻ്റെ ബഡ്ജറ്റ് നോക്കി. ഷിമാനോ എന്നൊക്കെ പറഞ്ഞ് വളരെ ഫേമസ് ആയിട്ടുള്ള ബ്രാൻഡുണ്ട്. ടോർണി എന്നൊക്കെ പറഞ്ഞ് ഫേമസ് ആയിട്ടുള്ള ബ്രാൻഡുണ്ട്. ഇതിൻ്റെ സൈക്കിൾ ബ്രേക്ക്, ഡിസ്ക് ബ്രേക്ക് ഒക്കെ നന്നായിട്ട് നമ്മൾക്ക് എഫിഷ്യൻ്റായിട്ട് ചൂസ് ചെയ്യാം. ഇതിലെ സസ്പെൻഷൻ ഒന്നും ഇല്ല. സോ നോർമലി ഒരു ഹൈഡ്രോളിക് സസ്പെൻഷൻ ഇല്ലാത്ത ഒരു വണ്ടിക്ക്, 20,000 ഒക്കെ വാങ്ങുന്ന ഒരു വണ്ടിക്ക് ഒരിക്കലും ഒരു ഹൈഡ്രോളിക് സസ്പെൻഷൻ ഒന്നും കാണില്ല. ഈ സൈക്കിളിന് സസ്പെൻഷൻ ഇല്ലാത്തൊരു സൈക്കിളാണ്. സോ ഇതിന് ലിവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഫ്രണ്ടിലെ തന്നെ. സോ ഈ സൈക്കിളിൻ്റെ ഫ്രണ്ടിലെ വീലിനെ നമുക്ക് ഇളക്കി ഒരു കാറിൻ്റെ അകത്ത് വെച്ച് ട്രാവൽ ചെയ്യുമ്പോഴൊക്കെ കൊണ്ടുപോകാൻ വളരെ പറ്റുമെന്നുള്ളതാണ്. സൈക്കിളിന് ധാരാളം ബ്രാൻഡ്സ് ഉണ്ട്. ഫയർഫോക്സ്, മോൺട്ര, ബിറ്റ്വീൻ, കോസ്മിക്, ജയന്റ് എന്നൊക്കെ പറഞ്ഞ് ധാരാളം ബ്രാൻഡുണ്ട്. ഇതൊരു യൂണിസെക്സ് ഫ്രെയിമാണ്. ഈ എച്ച് എഫ് എന്ന് പറയുന്നതാണ് കൂടുതൽ മെൻ യൂസ് ചെയ്യുന്നത്. LF ഉണ്ട് ST20 തന്നെ, അതാണ് മെയിൻലി വിമൺ യൂസ് ചെയ്യുന്നത്. സോ ഗിയർ സിസ്റ്റം ഒക്കെ വന്ന് 8 gears വരെ മാറ്റാൻ പറ്റുമെന്നുള്ളതാണ്. അപ്പോൾ ഗിയർ സൈക്കിൾ വാങ്ങിക്കുകയാണെങ്കിൽ കുറച്ച് കോസ്റ്റ്ലി ആയിരിക്കും. ആൻഡ് എൻ്റെ മെയിൻ്റനൻസിനുള്ള കുറച്ച് എമൗണ്ട് കൂടെ കൊടുക്കേണ്ടി വരും എന്നുള്ളതാണ്. സോ ഒരു ഡെയിലി ഒരു 10 kilometers ഒക്കെ ഉപയോഗിക്കുന്ന ഒരാൾക്ക് ഒരു ഗിയർഡ് സൈക്കിൾ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു സൈക്കിൾ വാങ്ങുന്നു, ഒരു 20,000 rupees സൈക്കിൾ വാങ്ങുന്നെങ്കിൽ ഒരു വർഷം കഴിയുമ്പോൾ ഓഫ് കോഴ്സ്, അല്ലെങ്കിൽ 2 years കഴിയുമ്പോൾ അതിൻ്റെ മെയിൻ്റനൻസ് ചെയ്യുമ്പോൾ അതിൻ്റെ കാസറ്റ് മാറ്റാനൊരു 700 ആവും. ഒരു ടയർ മാറ്റാനൊരു 600, ട്യൂബ് മാറ്റാനൊരു 600, ചെയിൻ മാറ്റാനൊരു 600, ഓൾട്ടുഗതർ ഒരു 4,500 മെയിൻ്റനൻസ് ആവുന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ സൈക്കിൾ വാങ്ങുന്ന മാത്രം നമ്മൾ ആലോചിക്കരുത്. ഒരു ലോങ് ടേമിന് ആലോചിക്കുമ്പോൾ അത് 1-2 years യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മെയിൻ്റനൻസിനും കൂടെ ഒരു എമൗണ്ട് നമ്മുടെ കയ്യിൽ ഉണ്ടെന്ന് ഉറപ്പുവരുത്തിയ ശേഷം സൈക്കിൾ വാങ്ങുന്നതായിരിക്കും എപ്പോഴും നല്ലത്. സോ ഇതിൽ മൾട്ടി ടൂൾ കിറ്റ് കിട്ടുന്നുണ്ട്. നമുക്ക് അത്യാവശ്യം ഇതിപ്പം കുറച്ച് കോസ്റ്റ്ലി ആയിട്ട് വാങ്ങിക്കുന്നെങ്കിൽ നമ്മൾ ഈ ട്രക്കിംഗ്, ഹൈക്കിംഗ് അങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ കുറച്ച് കോസ്റ്റ്ലി ആയിട്ട് വാങ്ങിക്കുക എന്നുള്ളതാണ്. ഇതിൻ്റെ ഫ്രെയിം യൂണിസെക്സ് ലോ ഫ്രെയിമാണ്. അലുമിനിയം റിംസാണ് യൂസ് ചെയ്യുന്നത്. അത് ഒരിക്കലും ഡസ്റ്റിംഗ് ഒന്നും ഈ ഫ്രെയിം, ഐ മീൻ റസ്റ്റിംഗ് ഒന്നും ഒരിക്കലും ഈ ഫ്രെയിമിലാകുന്നില്ല എന്നുള്ളതാണ്. നല്ല സ്റ്റീൽ ഫ്രെയിമാണ്. ടയർഡ് അലുമിനിയം സസ്പെൻഷൻ ഇതിലില്ല. സോ ലിവർ റിലീസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ അത് വയ്ക്കാനുള്ള എളുപ്പവും വളരെ എളുപ്പത്തിൽ നമുക്ക് വയ്ക്കാൻ പറ്റും. അത്യാവശ്യം ഇപ്പം മഡ്ഗാർഡൊക്കെ നമുക്ക് എക്സ്ട്രാ ആയിട്ട് വാങ്ങുന്നതാണ്. മഡ്ഗാർഡ് ഇപ്പോൾ ബെല്ലിനൊക്കെ ബെല്ല് എക്സ്ട്രാ വാങ്ങിയതാണ് 200 rupees. സീറ്റ് കവർ ഒരു 400 rupees. അതിൻ്റെ കാരിയറിന് ഒരു 799 rupees. അതിൻ്റെ മഡ്ഗാർഡ് ഒരു 500 rupees. സ്റ്റാൻഡിന് സൈഡ് സ്റ്റാൻഡ് ഇല്ലാതെ നമ്മൾ വാങ്ങാൻ പറ്റില്ല. സൈഡ് സ്റ്റാൻഡിന് ഒരു 700 rupees. അതെല്ലാം എക്സ്ട്രാ ആയിട്ടാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടത്. സോ ഇത് മെയിൻലി ലോങ് റൈഡിന് ഇത് വളരെ കംഫോർട്ടബിൾ ആണ്. അലുമിനിയം റിപ്സ് ആയതുകൊണ്ട് ഒരിക്കലും ബ്രേക്കും ബെല്ലും ഒന്നും തുരുമ്പ് പിടിക്കുന്നില്ല. ഇതിൻ്റെ ഹൈറ്റ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. സോ റെഡ്, ബ്ലൂ, റെഡ്, ഗ്രീൻ അങ്ങനെ പല കളറുണ്ട്. സീറ്റ്, ഹാൻഡിൽ എല്ലാം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. സിലിക്കൺ കവർ ഇടുകയാണെങ്കിൽ അതിന് സീറ്റിംഗ് വളരെ എളുപ്പമുള്ള പറ്റും എന്നുള്ളതാണ്. പിന്നെ ഇത് പറഞ്ഞ പോലെ സ്മോള്, മീഡിയം, ലാർജ്, എക്സെൽ. സോ നമ്മൾ ലാർജ് കൂടുന്നതനുസരിച്ച് ഇവിടുത്തെ ലെങ്ത്തും കൂടും എന്നുള്ളതാണ്. സോ ഹൈവേയിലൊക്കെ വളരെ നന്നായിട്ട് പെഡൽ ചെയ്യാൻ പറ്റും.
അതിൻ്റെ പെഡലിംഗ് കംഫർട്ട് എല്ലാം വളരെ എക്സ്ട്രാ ലെവലാണ്. അതിൻ്റെ ലിവറിനെ നമുക്ക് റിലീസ് ചെയ്യാൻ പറ്റുന്നുള്ളതാണ്. ബ്രേക്ക് എന്ന് പറഞ്ഞ വി ബ്രേക്സ് ആണ് ഇതിൽ യൂസ് ചെയ്യുന്നത്. അമേസിംഗ് ആയിട്ടുള്ള നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. നല്ല സ്മൂത്തായിട്ട് നമുക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റുന്നുള്ളതാണ്. സോ ഒരിക്കലും ഒരു സസ്പെൻഷൻ ഇല്ലല്ലോ, അപ്പോൾ ഇത്രയും വേസ്റ്റേജ് ഓഫ് മണി എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. കാരണം ഇതിന് അത്യാവശ്യം എല്ലാ റൈഡിങ്ങിനാണെങ്കിലും ലോങ് റൈഡ് ആണെങ്കിലും അതിൻ്റെ ലിവർ റിലീസ് ആയിക്കോട്ടെ, അതിൻ്റെ ഫ്രെയിം ആയിക്കോട്ടെ, അതിൻ്റെ നല്ല ഹാൻഡ് ബ്രേക്ക്, അങ്ങനെ എല്ലാ ഒരു വി ബ്രേക്കാണ് ഇതിൽ ഉള്ളത്. സോ ഒരു വെറ്റ് റോഡിൽ പോലും ഒരിക്കലും ഒരു ബൈക്ക് നമ്മളൊരു നനഞ്ഞ പ്ലേസിലുള്ള ഓടിക്കുമ്പോൾ ഒരു സ്ലിപ്പറി ആയിട്ട് നമുക്ക് പെഡലിംഗ് സ്ഥലത്ത് ഫീൽ ചെയ്യും. ഇവിടെ അങ്ങനെയുള്ള ഒരു ഇതും ഫീൽ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഒരു 63 inch ഉള്ള യു ഷേപ്ഡ് ഉള്ള ഹാൻഡിൽ ബാറാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. സോ ഇതിൻ്റെ ഫ്രണ്ടിൽ ഇവിടെ ഡെക്കത്തലോണിൻ്റെ ഇത് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ ഇത് വെച്ചിട്ടാണ് അവർ പേയ്മെൻ്റ് എല്ലാം ചെയ്യുന്നത്. ഇവിടെ ബാഡ്ജ് എല്ലാം ഡെക്കത്തലോണിൻ്റെ ബാഡ്ജ് എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ അതിൻ്റെ ബാർകോഡ് യൂസ് ചെയ്താണ് അവിടെ പേയ്മെൻ്റ് എല്ലാം നടക്കുന്നത്. സാഡിൽ സീറ്റ് എല്ലാം ഓൾമോസ്റ്റ് അറൗണ്ട് 200 നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. സോ വി ബ്രേക്കാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അതിൻ്റെ ബ്രാക്കറ്റ് എല്ലാം വളരെ സ്മൂത്ത് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ലോങ്ങർ ലൈഫ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നുള്ളതാണ്. ഫ്ലാറ്റ് റോഡ്സിന് ഇത് വളരെ കംഫർട്ടബിൾ ആണ്. ആൻഡ് 6 months സർവീസ് ഓഫ് കോഴ്സ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ST20 ഓഫ് കോഴ്സ് ഒരു ബെസ്റ്റ് ഓപ്ഷൻ തന്നെയായിരിക്കും. സോ ഗിയർ വേണോ വേണ്ടെന്നുള്ളത് നമുക്കത് വാങ്ങുമ്പോഴേ അത് തീരുമാനിക്കുക എന്നുള്ളതാണ്. സോ നോർമലി 4 types ആണ് വരുന്നത്. അതായത് സൈക്കിൾ വാങ്ങുന്നത് 1, 4 ഇതുള്ള ഒരാൾക്കാരെന്ന് പറയുന്നത് ഈ കുട്ടികളാണ്. അപ്പോൾ കുട്ടികൾ വാങ്ങുമ്പോൾ എപ്പോഴും ഒരു 10,000 റേഞ്ചിലുള്ള സൈക്കിൾ തന്നെ വാങ്ങാൻ നോക്കുക. അതേസമയം ഒരു അടുത്ത ഗെയിം വരുന്ന കോളേജ് ആൾക്കാരാണ്. കോളേജ് ആൾക്കാർ അധികം സൈക്കിൾ ഓടിക്കാറില്ല. അവരൊരു യൂട്യൂബർ അല്ലെങ്കിൽ ഒരു റൈഡിങ് ഐ മീൻ ലോങ് റൈഡൊക്കെ ഇഷ്ടപ്പെടുന്നവർ മാത്രമേ അത് ഓടിക്കാറുള്ളൂ. അങ്ങനെ ഓടിക്കുമ്പോൾ ഒരു 12,000 റുപ്പീസ് അല്ലെങ്കിൽ 15 ബഡ്ജറ്റിൽ വാങ്ങാന്നുള്ളതാണ്. കാരണം കുറച്ചുകൂടെ മെച്ചുവർ ആയിരിക്കും അവർക്ക്, അത് അതിൻ്റെ പേർപ്പസ് അറിഞ്ഞായിരിക്കും അവർ വാങ്ങുന്നത്. അതേസമയം 3rd type വരുന്നത് പോസ്റ്റ് ഗ്രാജുവേറ്റ് MBA അങ്ങനെയൊക്കെ ചെയ്യുന്നവരായിരിക്കും. അങ്ങനെയൊക്കെ ചെയ്യുന്നവരാണ് അത് വാങ്ങുന്നതെങ്കിൽ ഒരു 20 അടുപ്പിച്ച് വാങ്ങാന്നുള്ളതാണ്. അതിൽ 4 types വരുന്നത് വർക്ക് ചെയ്യുന്ന ആൾക്കാർ, അതായത് ഫിറ്റ്നസിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ അല്ല റൈഡ്സിന് കൂടുതൽ പോകണം, മൗണ്ടൻ ഹൈക്കിംഗ് ട്രക്കിംഗ് ഇങ്ങനെയൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ അവർക്ക് ഒരു 25,000 പോകാന്നുള്ളതാണ്. കാരണം അവർക്ക് ലൈസൻസും ഉണ്ട്, അവർക്ക് ഇപ്പം പേയ്മെൻറ്റ് ചെയ്യാനും പറ്റും, വർക്കിംഗ് ആണ്, അല്ലെങ്കിൽ കോളേജ് മറ്റേ പോസ്റ്റ് ഗ്രാജുവേറ്റ് ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ അവർക്ക് എങ്ങനെ EMI അടക്കുന്നതായാലും ശരി എങ്ങനെയെങ്കിലും പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റും. അതേസമയം സ്കൂളിലെ കുട്ടികൾ ഒരിക്കലും ഒരു 10,000 കൂടുതൽ വാങ്ങാൻ പോകരുത്. കാരണം അവർക്ക് ലൈസൻസ് ഇല്ലേന്ന് താനും അവർ കൂടുതൽ യാത്ര ചെയ്യുന്ന പാരൻസിൻ്റെ കൂടെ ആയിരിക്കും. അത്യാവശ്യം കുറച്ച് ഡിസ്റ്റൻസ് മാത്രമേ അവരിത് യൂസ് ചെയ്യുന്നുള്ളൂ. സോ അറ്റ്ലീസ്റ്റ് 10,000 ആയിരിക്കും അവരുടെ മിനിമം എമൗണ്ട് അവരിതിന് വേണ്ടി സേവ് ചെയ്യുന്നത്. സോ ഇതൊക്കെയാണ് എനിക്ക് ഇതിനെപ്പറ്റി പറയാനുള്ളത്. സോ ഈ വ്ളോഗ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.